ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏലം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് ഏലം അന്ന് കൃഷി ചെയ്ത് അതിൻ്റെ വളർച്ചയും അതെങ്ങനെയാണ് അതിൻ്റെ വളപ്രയോഗവും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളർന്ന് അതിൽ പൂത്ത് കാച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എല്ലാം ചേർത്ത് ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഇതാണ് വളർന്ന് ഒരുപാട് ചെടികളും അതിൽ കായും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇതിന് മുന്നേ ഉള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് ഇതിന്റെ വിളവെടുക്കുന്ന വീഡിയോയിലേക്ക് പോവാം അതിന്റെ ചെടിയിൽ കാച്ചി നിൽക്കുന്നത് കാണാം നമ്മുടെ നാട്ടിൽ തീരപ്രദേശവുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഉപ്പിൻ്റെ അംശമുള്ള മണ്ണാണ് ഉപ്പുകാറ്റുണ്ട് ചെറിയ ചൂട് കൂടുതലുള്ള സ്ഥലമാണ് എന്നാലും നമുക്ക് ഏലം നട്ട് അതിൽ നിന്ന് കായ്ഫലം എടുക്കാൻ കഴിയും നമ്മളിവിടെ ഏലത്തിന്റെ വിത്തിട്ട് ഏലം ക്ളീർപ്പിക്കാനുള്ള ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം നമുക്ക് കിളിർത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഴുത്ത ഏലം നോക്കി വാങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഏലം ചിലപ്പോൾ നട്ടാൽ പിടിക്കില്ല കാരണം അത് പ്രോസസ്സിങ് ചെയ്യുമ്പോൾ അതിൽ ആ കിളിർക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാം ക്ലീർക്കത്തില്ല അപൂർവമായിട്ട് ചിലപ്പോൾ കിളീർത്താലായി പഴുത്ത നല്ല ആരോഗ്യമുള്ള കായ നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി അടുത്തതായിട്ട് നമ്മൾ ചെയ്യും നമ്മുടെ ഏലം കൃഷിയിലെ ഫസ്റ്റ് പാർട്ടിലെ വീഡിയോ ആണ് അപ്പോൾ അന്നത്തെ അവസ്ഥ ഇതാണ് ഒരു ഏലത്തട്ടയും അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ചെറിയ തൈകളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഏകദേശം ഇതിൽ കാണുന്ന പത്ത് പതിനഞ്ച് ചെടികളും അതിൽ ശരവും വന്നിട്ടുണ്ട് ഇതേ ഏലം തന്നെ നമുക്ക് ഇടുക്കിയിലോ വയനാട്ടിലോ ആണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു മൂന്നിരട്ടി ചെടികളും അതിനനുസരിച്ച് ഏലശരവും നമുക്ക് കിട്ടും കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വിളവ് കുറവായിരിക്കും അതുമാത്രമല്ല ഏലത്തിൻ്റെ ഏലക്കായുടെ സൈസിലും ചെറിയ വ്യത്യാസം വരും കുറച്ചുകൂടെ ചെറുതായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത് വളത്തിനനുസരിച്ച് വളം പ്രയോഗവും അതിനനുസരിച്ച് അതിൻ്റെ സൈസിലും മാറ്റം വരും എന്നാലും നമുക്ക് ഈ ഇടുക്കിയിൽ കിട്ടുന്ന അതേ ഒരു ലെവലിൽ നമുക്ക് കിട്ടത്തില്ല കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഏലത്തിൻ്റെ പൂവാണ് ഇത് രണ്ടാഴ്ച ഉള്ളപ്പോൾ എടുത്ത ഏലത്തിൻ്റെ കായാണ് ഇത് ഏകദേശം ഒരു മൂന്ന് മാസമാകുമ്പോഴാണ് നമ്മൾ വിളവെടുക്കുന്നത് ഏലം കൃഷിയുടെ ഫസ്റ്റ് പാട്ടിൽ ഇതിൻ്റെ വളം മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഒരടി ദൂരത്തിൽ ലൈറ്റാക്കി ഇരുപത് ദിവസം കൂടുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഞാനിത് കറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പുഷ്ടി കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഒഴിച്ചാൽ അതിൻ്റെ തൈകളും എല്ലാം കറക്റ്റ് വരും നന്നായിരിക്കും ഈ കാണുന്നത് പോലെ ഞാനിതിൻ്റെ ചുവട്ടിൽ ബനിയൻ ക്ലോത്ത് ഇട്ടിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ ഏലം പൂക്കളും കൈകളുമൊക്കെ വരുന്ന ടൈമാണ് അപ്പോൾ അതിനൊരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ഹ്യൂമിഡിറ്റി അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ബനിയൻ ക്ലോത്ത് ഇട്ടിട്ട് അതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അത് ഒരു സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഒരു ആറ് ഏഴ് ശരം വന്നതിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കായകോളം പിടിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ കുറച്ച് കായ് നമുക്ക് മഞ്ഞ പിഞ്ചായി കൊഴിഞ്ഞു പോയി അതിന് ശേഷമുള്ള കായകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിവിടെ കുറച്ച് കായകൾ വിളവെടുക്കാൻ റെഡിയായി നിൽപ്പമുണ്ട് അപ്പോൾ നമ്മളത് വിളവെടുക്കാൻ പോവുകയാണ് ഒരു അഞ്ചാറ് കായെങ്കിലും കിട്ടേണ്ടതാണ് എന്തായാലും ഞങ്ങൾ വിളവെടുക്കാൻ പോവുകയാണ് എൻ ഇറുത്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വാസന നന്നായിട്ട് കിട്ടുന്നുണ്ട് എൻ്റെ സ്ഥലം വക്കുവാണ് തിരുവനന്തപുരം ജില്ലയിലെ വക്കുവാണ് പലരും ഇവിടെ ഇങ്ങനെ ഏലം നട്ടിട്ടുണ്ട് വിളവെടുത്തതായിട്ട് അതായത് കാ പിടിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല എന്തായാലും നമുക്കിവിടെ ചെറുതാണെങ്കിലും വളരെ ചെറിയ കായകളാണ് നമുക്ക് കിട്ടുന്നത് എങ്കിലും നമുക്ക് ഇവിടെ കായകൾ കിട്ടുന്നുണ്ട് അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഏലം നടുമ്പോൾ ഏലത്തിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് വെള്ള ഈർപ്പം വേണം അതിൻ്റെ വേര് സോഫ്റ്റ് ആണ് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കമുള്ള മണ്ണിൽ വേണം നന്നായിട്ട് വേരോടി വരാൻ അപ്പോൾ വെള്ള ഈർപ്പം കുറവുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം പറ്റുമെങ്കിൽ അതിൻ്റെ ഇലയിലും ചുവട്ടിലും വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ചുവട്ടിൽ ചെറിയ വെയിൽ തട്ടണം അതിൻ്റെ കൂടെ വെള്ളം കൂടിപ്പോവാനും പാടില്ല അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ചീയൽ രോഗം ചീയൽ രോഗം വന്നിട്ട് ചെടികളെല്ലാം പെട്ടെന്ന് നശിച്ചു പോവും ഫംഗൽ രോഗം വരും പിന്നെ അട്ടകളും മറ്റും വന്ന് അത് പ്രശ്നമാവും അതുകൊണ്ട് വെള്ളയേർപ്പം കൂടി പോകാൻ പാടില്ല പിന്നെ വെയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ചുവട്ടില് നന്നായിട്ട് കരിയിലെല്ലാം ഇട്ട് നല്ല തണലിട്ട് കൊടുക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഏലത്തട്ട കൊണ്ടുവന്ന് നട്ടാൽ നമുക്ക് ഏലം കൃഷി ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ ഏലത്തട്ട വാങ്ങി വെച്ച് പിടിപ്പിച്ച് നോക്കുക നൂറ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഏലത്തട്ട കിട്ടും അപ്പോൾ ഏലത്തട്ട വളരെ ചെയ്യാനുള്ള ഒരു സംഭവമാണ് നന്നായിട്ട് പരിപാലിച്ചാൽ അതിൽ നിന്ന് നമുക്ക് വിളവുണ്ടാക്കാൻ പറ്റും ഒരു ഹോബിയായിട്ടെന്നുള്ള രീതിയിലെങ്കിലും നമുക്ക് ഏലം വിളയിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ